ഈ കുറ്റിക്കാട്ട് ഒരു അബ്ദുള്ള മുസ്ലിയാ എന്നിട്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നത്. അവരെന്തുണ്ട്, അവരെ വാപ്പ മരണപ്പെട്ടു ഇമ്പിച്ചാലിസ്ലാമിന്റെ ജ്യേഷ്ഠൻ, ഷെയ്ഖുനായുടെ ഉസ്താദിന്റെ ജ്യേഷ്ഠൻ, അവരവിടെ മരണപ്പെട്ടു. ശേഷം മരണപ്പെട്ട ഈ ഉസ്താദിന്റെ മോനായ കുറ്റിക്കാട്ടൂർ അബ്ദുള്ള മുസ്ലിയ, ഈ പേര് മാറ്റുന്നു പറയില്ല, പറയാം അവരൊന്നുണ്ട് കുറ്റിക്കാട്ടൂരുണ്ട്. പോകുന്ന ആളാണ്, വഫാത്ത് നടന്നതിന്റെ ശേഷം ഷെയ്ഖുനടുത്ത് ചെന്നപ്പോ ഷെയ്ഖുന പറയുന്നു, എന്റെ ഉപ്പയെയും നിങ്ങളുടെ ഉപ്പയെയും ഞാൻ സ്വർഗത്തിൽ കണ്ടു, മഹാനായ ഷെയ്ഖുന. നോക്കൂ, നിങ്ങൾ നോക്കി, ഷെയ്ഖുന പറയുകയാണ്, പറയാലോ, എന്റെ ഉപ്പയെയും നിങ്ങളുടെ ഉപ്പയെയും റഅയ്തു ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കണ്ടു. നന്നായി, അത്രയും വലിയ അധികാര പദവികൾ, അതായിരുന്നു ഷെയ്ഖുനായുടെ ലോകം. എന്താണ് ആ അധികാര പദവി? സ്വർഗത്തിലും നരകത്തിലും ആരൊക്കെയുള്ളെന്ന് പോയി നോക്കി വന്നു. അയാൾക്ക് സുഖല്ല, ഈ പറഞ്ഞ ഈ ചെങ്ങായിക്കും സുഖല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, നരകത്തിൽ ആരാണ് സ്വർഗത്തിൽ ആരാണ് എന്നറിയുന്നത് അല്ലാഹുവിനാണ്. പിന്നെ ഇസ്രാ മിഅ്റാജിന്റെ ആ ഒരു സന്ദർഭം കണക്കിലെടുത്തുകൊണ്ട് ചില ഹദീസുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടുദ്ധരിക്കുന്ന ചില കാര്യങ്ങൾ വരാറുണ്ട്. അത് ഒരു റസൂലാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇസ്രാ മിഅ്റാജ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇയാൾക്ക് എന്ത് കുന്താണ് ഉണ്ടായിട്ടുള്ളത്? ഇങ്ങനെ ചോദിക്കുമ്പോ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാള് സ്വർഗത്തിലുണ്ടെന്ന് അല്ലെങ്കിൽ ഒരാള് നരകത്തിലാണെന്ന് ഇവിടെ ഇരിക്കണ ഈ ചിറ്റടിമയത്തില് അബൂബക്കർ ബാക്കവി ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോ ഇയാൾക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്നല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ആ ഇയാളെ ദർജ വല്ലാതെ ഉയർന്നിക്കാണ്, ഏത് ഏഴാനാകാശം മുട്ടിയിട്ട് ഇങ്ങനെ നിക്കുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? തലയിലൊരു കെട്ടും കെട്ടിയിട്ട് ഈ ജാറ വ്യവസായത്തിന്റെ അതിന്റെ അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്നതൊക്കെ നമ്മുടെ പോക്കറ്റിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ കൗമിനെ നിങ്ങള് മനസ്സിലാക്കുക, തിരിച്ചറിയുക, ചിന്തിക്കുക. ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തമുള്ളത്. തിരിച്ചറിയുക, അള്ളാഹുവിന്റെ ഔലിയാക്കള് അവരുടെ കർത്തവ്യം, അള്ളാഹുവും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്താണോ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച അവിടെ നിന്നുകൊണ്ട് അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാതെ അതില് അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിച്ചവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള്. ഇവര് പറയുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ല പടയപ്പ സിനിമയിലത്തെ വില്ലന്മാരെ പോലെയാണ്. ആ അതുപോലെ ഏതെങ്കിലുമൊക്കെ തമിഴ്നാട്ടില് ഇറങ്ങുന്ന ചില സിനിമകളുണ്ട്, അതിലത്തെ വില്ലന്മാരെ പോലെയാണ് ഇവരീ പറയുന്നത് കേട്ടാൽ ചില ഔലിയാക്കന്മാർ. ഒരിക്കൽ ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ആ അതുപോലെയാണ് സ്വർഗത്തിലുണ്ട് പോയി നോക്കിയിട്ട് എത്തി നോക്കിയിട്ട് വരും. ആ എന്റെ വാപ്പിയമ്മ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് പറയുമ്പോ ഈ പറയുന്ന ആളെ ചെയ്മ പിടിച്ചിട്ട് ആ സ്റ്റേജിൽ നിന്ന് ഇറക്കണ്ടേ അല്ലേ? എന്ത് നോക്കിയിട്ടാണ് ജി പറയണെന്ന് ചോദിക്കണ്ടേ? അപ്പോ അങ്ങനെയുള്ള അന്തൊന്നും യുട്ടികൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ആളുകൾ ഇതുപോലെ ഇങ്ങനെ പാടിയും കൊണ്ടിരിക്കുന്നത്, പാടിയും കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇൻഷാല്ലാ ചെറിയൊരു തൗഹീദി പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. എല്ലാവരും കാണുക, മനസ്സിലാക്കുക. സത്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട ജനതയുടെ സ്ഥിതി എന്തായിരുന്നു? അവർ ആരാധിച്ചത് ആരെയാണ്? കല്ലിനെയും മരത്തെയും മാത്രമാണോ? അല്ല, കല്ലിനെയും മരത്തെയും ആരാധിച്ചിട്ടുണ്ട്, നബിമാരെ ആരാധിച്ചിട്ടുണ്ട്, സാലിഹുകളായ നല്ലവരായ ആളുകൾ ആരാധിച്ചിട്ടുണ്ട്. അവരുടെ വിശ്വാസം എന്തായിരുന്നു? അവരുടെ വിശ്വാസം എന്തായിരുന്നു? ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു, അവൻ ഒരുവൻ മാത്രമല്ല രണ്ട് അള്ളാഹു ഉണ്ട് എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഇങ്ങനെയാണ് ചിലർ സാധു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? അള്ളാഹു ഒരുവൻ മാത്രമേ ഉള്ളൂ, രണ്ട് റബ്ബുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അള്ളാഹു ഒരുവനല്ല, അവൻ രണ്ട് അള്ളാഹു ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ ശിർക്കിലാവും? അള്ളാഹു ഒരുവനാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഒരുവനായ അള്ളാഹു ആണ് നമ്മളെ പഠിച്ചത്, മൊയ്തീ ശേഖാണ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നബിമാരാണ് നമ്മൾ സൃഷ്ടിച്ചത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഈ അനുഗ്രഹങ്ങളൊക്കെ തരുന്നത് നബിമാരോ ഔലിയാവോ ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ ശിർക്കിലകപ്പെടും? ഇങ്ങനെ പറഞ്ഞ് സാധു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്, മുസ്ലിയാക്കന്മാരുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അള്ളാഹു ആണ് നമ്മെ സൃഷ്ടിച്ചത്, അള്ളാഹു ആണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം, അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒരാൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുമോ? അയാൾ തൗഹീദിന്റെ ആളാകുമോ? അയാൾ പരിപൂർണനായ മുസ്ലിമാകുമോ?
അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അത് മാത്രം മതിയായിരുന്നുവെങ്കിൽ അബൂജഹലും അബൂലഹബും ഒക്കെ മുസ്ലിമീങ്ങളായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂജഹലും കൂട്ടരുമായിട്ടുള്ള തർക്കം ഈ കാര്യത്തിലായിരുന്നില്ല, ഈ കാര്യത്തിലായിരുന്നില്ല. നോക്കൂ, നിങ്ങൾ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖഹും, ഓ നബിയെ താങ്കൾ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖഹും, ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ് എന്ന്. സഹോദരങ്ങളെ, ഈ വിഷയം ഇനി മനസ്സിലാക്കിയിട്ടില്ലാത്ത ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഖുർആനിൽ ആയത്ത് അല്ലാഹു പറയുകയാണെങ്കിൽ അവരോട് ചോദിച്ചാൽ അവരെ ആരാണ് സൃഷ്ടിച്ചത്, അവരെ പഠിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, അവർ പറയും, ഉറപ്പായും പറയും അല്ലാഹുവാണ് എന്ന്. ഫഅന്ന യുഫഖൂൻ, അള്ളാഹു ചോദിക്കാൻ പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിപ്പോകുന്നത്? ഇത് മനസ്സിലാക്കുന്നവരാണവർ, ഇത് വിശ്വസിക്കുന്നവരാണവർ, അത് പറഞ്ഞിട്ടാണ് അള്ളാഹു അവരെ തൗഹീദ് പഠിപ്പിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന കാര്യത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നത് അവരുടെ ഈ വിശ്വാസം മുൻനിർത്തി പറഞ്ഞതുകൊണ്ടാണ്, മുൻനിർത്തി പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ ഖുർആനിലെ ഇനി ആയത്തുകൾ, റബ്ബ് പറയുകയാണ്, കുല്ലി മനിൽ അർദു വ മൻ ഫീഹാ ഇൻ കുന്തും തഅലമൂൻ. സൂറത്തുൽ മുഅ്മിനൂൻ എടുത്തു നോക്കൂ നിങ്ങൾ, നബി അവരോട് ചോദിച്ചു നോക്കൂ, ലിമനിൽ അർദു വ മൻ ഫീഹാ, ആരുടേതാണ് ഭൂമി, അതിലുള്ളതൊക്കെയും ആരുടേതാണ്? ഇൻ കുന്തും തഅലമൂൻ, അറിയുമെങ്കിൽ പറയൂ നിങ്ങൾ. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അല്ലാഹുവിൻ്റെതാണ്. ഖുൽ അഫലാ തദക്കറൂൻ, നബിയെ ചോദിക്കൂ അവരോട്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഈ ഭൂമി അല്ലാഹുവിൻ്റെതാണ്, അതിലുള്ളതൊക്കെ അവൻ്റെതാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ പിന്നെത്തിനാണ് നിങ്ങൾ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുന്നത്? ഇനിയും ചോദിക്കൂ നബി അവരോട്, ഖുൽ മർറബ്ബു സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അദീം, ആരാണ് ഏഴ് ആകാശങ്ങളുടെ റബ്ബ്, ആരാണ് മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബ് എന്നവരോട് ചോദിക്കൂ നബിയെ. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അതൊക്കെ അല്ലാഹുവാണ്, ഈ പറഞ്ഞതൊക്കെ അല്ലാഹുവിൻ്റെതാണ്. ഖുൽ അഫലാ തത്തഖൂൻ, ചോദിക്കൂ നബി അവരോട്, എന്താണ് നിങ്ങൾ സൂക്ഷിക്കാത്തത്, എന്താണ് പിന്നെ നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കാത്തത്? അവനിൽ പങ്കു ചേർക്കുക എന്ന മഹാ അപരാധത്തെ നിങ്ങൾ കൈവിടയാത്തത്? ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുന്തും തഅലമൂൻ, ചോദിക്കൂ നബി അവരോട്, എല്ലാത്തിൻ്റെയും മലകൂത്ത്, എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം ആരുടെ കയ്യിലാണ്, ആരാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ, അവനാണ് അഭയം നൽകുന്നവൻ, അവനെതിരിൽ അഭയം നൽകാൻ ആരുമില്ല, അങ്ങനെയുള്ളവർ ആരാണ്? ഇൻ കുന്തും തഅലമൂൻ, അറിയുമെങ്കിൽ പറയൂ നിങ്ങൾ. സയഖൂലൂന ലില്ലാഹ് ഖുൽ ഫഅന്ന തുസ്ഹറൂൻ, അവർ പറയും അതൊക്കെ അല്ലാഹുവാണ്, അതൊക്കെ അല്ലാഹുവാണ്, അവന്റെ കയ്യിലാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥാവകാശം, അവനാണ് അഭയം നൽകുന്നവൻ, അവനെതിരിൽ അഭയം നൽകാൻ ആരുമില്ല. ഖുൽ ഫഅന്ന തുസ്ഹറൂൻ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത് എന്ന് ചോദിക്കൂ അവരോട്. സഹോദരങ്ങളെ, അവർ അല്ലാഹു അല്ലാത്തവർ ആരാധിച്ചതിന്റെ ന്യായം എന്തായിരുന്നു? എന്തിനാണ് അവർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടിയത്? ഖുർആനിൽ അതാ അല്ലാഹു പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്ത് എടുത്തു നോക്കൂ നിങ്ങൾ. അല്ലാഹു പറയുകയാണ് അവരുടെ വാദമായി, മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ വിളിച്ചു തേടുന്നത്. മറ്റൊരിടത്ത് അല്ലാഹു പറയുകയാണ്, വയഅബുദുന മിൻ ദുനില്ലാഹ് മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലുന ഹാഉലാഇ ശുഫഅഊന ഇൻദല്ലാഹ്, അല്ലാഹുവിന് പുറമെ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവരെ അവർ ആരാധിക്കുന്നു. എന്നിട്ട് അവർ ന്യായം പറയുന്നു, ഹാഉലാഇ ശുഫഅഊന ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിൻ്റെ ഞങ്ങളുടെ ശുപാർശക്കാരാണ്. നോക്കൂ, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ അവർ ഹജ്ജിന് ചൊല്ലിയിരുന്ന തൽബിയത്ത് നമുക്ക് കാണാം. അവർ പറയുകയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വ മാ മലക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് ഒരു പങ്കുകാരുമില്ല. അതുവരെ മുസ്ലിമീങ്ങൾ പറയുന്നത് പോലെ. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുമായിരുന്നു, അവിടെ നിർത്തൂ നിങ്ങൾ. എന്നാൽ അവരവിടെ നിർത്തുകയില്ല, ബാക്കി കൂടി പറയും, ഇല്ലാ ശരീകൻ, അള്ളാഹുവെ നിനക്കൊരു പങ്കുകാരനുമില്ല, ഒരു പങ്കുകാരനൊഴികെ. പക്ഷെ ആ പങ്കുകാരന്റെ പ്രത്യേകതയാണ് എന്താണ്? ഹുവ ലക, അള്ളാഹു അവൻ നിന്റേതാണ്.
അവൻ നിന്റേതാണ്. തംലികുഹു, അവന്റെ ഉടമസ്ഥൻ, ആ പങ്കുകാരന്റെ ഉടമസ്ഥൻ അല്ലാഹുവേ നീയാണ്. വമാ മലക്, ആ പങ്കുകാരന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ റബ്ബേ നിന്റേതാണ്. അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്നല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്? അല്ലാഹു ഔലിയായിന് അമ്പിയായിന് പലതും കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നല്ലേ ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരുടെ വാദവും, അത് പറഞ്ഞ് സാധുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുടെ വാദവും, ഈ പഴയ ഷിർക്കിന്റെ വക്താക്കളുടെ വാദവും തമ്മിൽ ചിന്തിക്കുന്നവരെ പറയൂ എന്ത് വ്യത്യാസമാണുള്ളത്.